ഹായ്, ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് സിംഗിൾ സ്റ്റോറി വീടാണ്. മൂന്ന് ബെഡ്റൂമിൽ ലോ ബഡ്ജറ്റായിട്ട് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരുപാട് എൻക്വയറീസ് വരാറുള്ള ഒരു റിക്വസ്റ്റാണെന്ന് ചെയ്യുന്നത് 3BHK സിംഗിൾ സ്റ്റോറി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ടോട്ടലി 3 ബെഡ്റൂമാണ് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതായത് സാധാരണ എൻക്വയറീസ് ഒരുപാട് വരാറുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു വീട്. നോർമലി നമ്മുടെ വില്ലേജ് സ്റ്റൈൽ വീടാണ്, കണ്ടംപററി സ്റ്റൈലുള്ള അല്ല, സ്ലോ പ്രൂഫ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലോട്ട് കടക്കാം. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ വരുന്നത്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ബോക്സ് ടൈപ്പാണ്. ബാക്കിലോട്ട് ജസ്റ്റ് ഒരു എക്സ്റ്റെൻഷൻ കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ സിറ്റ് ഔട്ട് നോക്കാം. ഇതാണ് സിറ്റ് ഔട്ട്. നല്ല നീളത്തിലുള്ള, നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. നിങ്ങൾക്ക് എലിവേഷനിൽ തന്നെ നോക്കിയാൽ അറിയാം, ഫ്രണ്ട് ഏജിൽ ഒരു പകുതി മുക്കാ ഭാഗത്തോളം സിറ്റ് ഔട്ടാണ് ഫ്രണ്ട് ഏജിൽ വരുന്നത്. നല്ല വീതിയും വിശാലവുമുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലോട്ട് എൻട്ര് ചെയ്യുന്ന എൻട്രൻസിൽ ഇവിടെ നമ്മളൊരു 3 പെർഗോള കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ആ വീടിൻ്റെ ഷോക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ്, എലിവേഷനിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എലിവേഷനിൽ അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുമുണ്ടാവും. അപ്പോൾ അതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല വീതിയും വിശാലവുമുള്ള സിറ്റ് ഔട്ടാണ്. ഇനി അടുത്ത് നമ്മൾ നേരെ ലിവിങ് ഹാളിലോട്ട് കടക്കാം. ഇതാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. നോർമലി അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സൈസിലുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഇതിന് വരുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാൾ ഒരുമിച്ച് ചെയ്തിട്ട് ഇത് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെറിയ എന്തെങ്കിലും പാർട്ടീഷൻ വെച്ച് ചെയ്താൽ മതി. ഹാള് അറ്റാച്ച്ഡായി കിടക്കുന്നതിനേക്കാൾ നല്ല സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലോട്ട് എൻ്റർ ചെയ്യാം. ഇതാണ് ഡൈനിങ് ഹാള്. അത്യാവശ്യം ഇതാ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ ഒഴിഞ്ഞ് കൊണ്ടുപോയി ഇടാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ സോഫ ഇട്ട് ഫാമിലി ലിവിങ് അറേഞ്ച് ചെയ്യാം. അത് കൺജസ്റ്റഡ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ചെയ്യാതിരുന്നത്. ഓക്കെ, ഡൈനിങ് ഹാളും അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഡൈനിങ് ഹാള് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് രണ്ട് ബെഡ്റൂമിലോട്ട് പോവാം. രണ്ടും ഗസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ബാക്കിലുള്ള ബെഡ്റൂം. ഒരു പാസേജ് വഴി കടന്ന് ഈ ഒരു ബെഡ്റൂം, നോർമൽ സൈസിലുള്ളൊരു ബെഡ്റൂമാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ എലമെൻസും പക്കാ സ്കെയിലാണ് വെച്ചിട്ടുള്ളത്. കറക്റ്റ് ഇതിൻ്റെ ഒറിജിനൽ സൈസിലാണ് വെച്ചിട്ടുള്ളത്. ബെഡൊക്കെ ഡബിൾ സൈസ്. ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എത്ര ഭാഗം ബാലൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു പാസേജ് വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലുള്ള മറ്റൊരു ബെഡ്റൂമിലോട്ട്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സൈസ് കൂടുതലുള്ള, മറ്റ് ബെഡ്റൂമിനേക്കാൾ സൈസ് കൂടുതലുള്ള ബെഡ്റൂമാണ്. ഇതിൽ നമ്മളൊരു കിങ് സൈസ് ബെഡ് വെച്ചിട്ടുണ്ട്. 6x6 ഡബിൾ കോട്ട് ബെഡാണ്. ഇത് കഴിഞ്ഞ് എത്രത്തോളം സ്ഥലം ബാലൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അതും നല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഈ ഒരു പാസേജ് വഴി തന്നെ ഇങ്ങനെ ഡൈനിങ് ഹാളിലെത്തി. ഡൈനിങ് ഹാൾ നമ്മൾ ആദ്യം നോക്കി. ഡൈനിങ് ഹാളിൽ നിന്നും പിന്നെ വരുന്നത് നമ്മളൊരു സ്റ്റെയർ റൂമാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് ഓപ്പൺ സ്റ്റെയർ റൂം വരുന്നത്. ജസ്റ്റ് സ്റ്റെയർ ഇങ്ങനെ കയറിപ്പോവും. പക്ഷേ ഇതിൻ്റെ താഴെ, സ്റ്റെയറിൻ്റെ താഴെയോടെയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കോമൺ ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി സ്റ്റെയറിൻ്റെ താഴെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോമൺ ബാത്റൂം ഇല്ലാതെയാവും. ഈ ഒരു ബാത്റൂം നമ്മൾ കോമൺ ആക്കുകയാണെങ്കിൽ ഇതിവിടെ ഈ ഒരു 3 ഡോറ് കൂടെ വരുമ്പോൾ അതൊരു അഭംഗിയാവും. അതുമല്ല, നമുക്കിതൊരു ഓപ്പൺ ഡോറായിട്ട് കാണും.
അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റെയറിൻ്റെ താഴെ കോമൺ ആക്കിയിട്ട് കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഫ്രണ്ടിലുള്ള വീടിൻ്റെ ഫ്രണ്ടിലെ മറ്റൊരു ബെഡ്റൂം, ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സൈസുള്ള, ഇതിലും പറഞ്ഞ പോലെ തന്നെ ബാലൻസ് സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാം നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ തന്നെ നമ്മളിവിടെ ഒരു ഫയർ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി ബാലൻസ് അത് നമുക്ക് പുറത്തോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് കിച്ചണിൻ്റെ അകത്തോട്ടല്ല വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ഈ കിച്ചണിൽ വരുന്നുണ്ട്. നല്ല സൈസുള്ളൊരു കിച്ചണാണ്. വർക്ക് ഏരിയ ഇതിന് വെച്ചിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ കിച്ചണിലെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ ടോട്ടൽ വരുന്നത്. മൂന്ന് ബെഡ്റൂം, ലിവിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, രണ്ട് ബാത്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് ഈ ഒരു വീട്. ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. ഈ റെയിൽവേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള, ന്യൂജൻ അല്ല, ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീടാണ്. അതായത് ഒരു വില്ലേജ് സ്റ്റൈൽ സ്ലോ പ്രൂഫായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് പറയാം. ഈ ഒരു വീട് ടോട്ടലി എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെ ഈ ഒരു വീടിൻ്റെ ഏരിയ വരുന്നത് 1115 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ മൂന്ന് ബെഡ്റൂം എല്ലാ കാര്യങ്ങളും കൂടെ വരുന്നത്. ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു വീട് വരുന്നത് 1115 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്ലോട്ട് റിക്വയർമെൻറ്റ്സ് നോക്കാം. ഈ ഒരു വീട് നമുക്ക് ശരിക്ക് 5 സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു വീട് നമുക്ക് പണിയാവുന്നതാണ്. മിനിമം 5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീടുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഡിസ്ക്രിപ്ഷനിലുള്ള ഞങ്ങളുടെ ഇമെയിലുമായി ബന്ധപ്പെടുകയോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇത്